നോർത്ത് കൊറിയയിൽ വിചാരണ കാത്തു കഴിയുന്നവർ നേരിടേണ്ടി വരുന്നത് മൃഗത്തേക്കാൾ വില കുറഞ്ഞ രീതിയിലുള്ള പീഡനം, ശാരീരികമായ പീഡനങ്ങളെ കൂടാതെ ലൈംഗികമായും മാനസികമായും തടവുകാരെ പീഡിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന സംഘടനയാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഉത്തര കൊറിയയിലെ ജയിലുകളിൽ മുൻകാലങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട നിരവധി തടവുകാരുമായി നടത്തിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിചാരണപൂർവ്വ തടവ് കേന്ദ്രങ്ങളിലെ നടപടികൾ ക്രൂരവും പൈശാചികവുമാണെന്ന് HRW ഏഷ്യ ഡയറക്ടർ ബ്രാഡ് ആഡംസ് പറഞ്ഞു. കസ്റ്റഡിയിലെടുക്കുന്നതിന് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാറില്ലെന്നും അധികൃതർക്ക് കൈക്കൂലി നൽകിയാൽ ജയിൽ മോചനം വരെ സാധ്യമാണെന്നും ഉത്തര കൊറിയക്കാർ പറഞ്ഞു എന്നാണ് സംഘടന അവകാശപ്പെടുന്നത്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് രാജ്യത്തെല്ലായിടത്തും ഏകാധിപത്യം അഴിഞ്ഞാടുന്നുവെന്ന് തന്നെയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ശക്തമായ സ്വാധീനം കോടതികളിലും നീതിന്യായ സംവിധാനങ്ങളിലും പ്രകടമാണെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട്. 8 മുൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിലെടുക്കപ്പെട്ട 22 തടവുകാരുമായും സംഘടന അഭിമുഖം നടത്തി. ഇവരെല്ലാം കിം ജോങ് ഉൻ അധികാരത്തിലെത്തിയ ശേഷം രാജ്യം വിട്ടവരാണ്. ജയിലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് യുൻ യുവ ചിയോൾ എന്ന വ്യക്തി പ്രതികരിക്കുകയും ചെയ്തു. ചൈനയിൽ നിന്നും സാധനങ്ങൾ നികുതി വെട്ടിച്ച് കടത്തിയ കേസിൽ 2014 ലിം ഓ ക്യൂങ് പിടിയിലായത്. തന്റെ ഭർത്താവ് പാർട്ടി അംഗമായിരുന്നു, അതിനാൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ മോചിപ്പിച്ചു. എന്നാൽ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാർഡുമാർ തന്നെ മർദ്ദിച്ചതായും ബൂട്ടിട്ട് ചവിട്ടിയതായും ലിം പറയുന്നു. 5 ദിവസത്തോളം തന്നെ ഇരിക്കാനോ ഉറങ്ങാനോ അനുവദിച്ചില്ലെന്നും ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും ലിം പറഞ്ഞു. തന്നെ 16 മണിക്കൂറോളം മുട്ടിൽ നിർത്തിയതായാണ് കസ്റ്റഡിയിലെടുക്കപ്പെട്ട മറ്റൊരാൾ പറഞ്ഞത്. അഭിമുഖം നൽകിയ എല്ലാവർക്കും സമാന അനുഭവമാണ് ജയിലിൽ നേരിടേണ്ടി വന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ഏകാധിപത്യത്തിന്റെ അങ്ങേയറ്റത്താണ് നോർത്ത് കൊറിയയെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം. വെബ്ഡെസ്ക്, തത്വമയി.